രഞ്ജി ട്രോഫി സീസണിൽ കേരളത്തിന്റെ കുന്തമുനിയാവുകയാണ് ഫാസ്റ്റ് ബോളർ ഇൻഡി നിതീഷ്. 7 വിക്കറ്റാണ് സീസണിൽ ഇതുവരെ കേരള പേസർ നേടിയത്. ഐ പി എൽ താരങ്ങളായ ബേസിൽ തമ്പിയും സന്ദീപ് വാര്യറും കേരള ടീമിലുള്ളപ്പോൾ എം ഡി നിതീഷ് ബെഞ്ചിലിരിക്കേണ്ടി വരുമെന്നായിരുന്നു രഞ്ജി ട്രോഫി സീസണിന് മുൻപ് പലരുടെയും വിലയിരുത്തൽ. എന്നാൽ സീസണിൽ കേരളം 4 മത്സരം പൂർത്തിയാക്കുമ്പോൾ എല്ലാ കളിയിലും ടീമിലുണ്ടായിരുന്ന പേസർ നിതീഷ് മാത്രം. ജമ്മുകശ്മീരിനും ഗുജറാത്തിനുമെതിരെ മികച്ച പ്രകടനം നടത്തിയ നിതീഷ് സീസണിൽ ഇതുവരെ വീഴ്ത്തിയത് 7 വിക്കറ്റ്. ദൈവം സഹായിച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ബാക്കിയെല്ലാം ആ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പുറകെ വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കോച്ചിനും എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. സ്പിന്നർമാർക്ക് അനുകൂലമായ വിക്കറ്റുകൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനാൽ പന്തെറിയാൻ അധികം അവസരം ലഭിക്കാറില്ല. എങ്കിലും മുതിർന്ന പേസർമാരിൽ നിന്ന് പരമാവധി പഠിക്കാനാണ് നിതീഷ് ലക്ഷ്യമിടുന്നത്. ബേസിൽ നിന്നാണെങ്കിലും എങ്ങനെ യോക്കേഴ്സ് എറിയണം, സന്ദീപിൽ നിന്നാണ് എങ്ങനെ ലൈൻ ആൻഡ് ലെങ്ത്, അഗ്രസീവ് എങ്ങനെ അഗ്രസീവ് ആയിരിക്കണം എന്നൊക്കെയാണ് ഇവരിൽ നിന്ന് പഠിച്ചിരിക്കുന്നത്. 2014-15 സീസണിൽ രഞ്ജി ട്രോഫി അരങ്ങേറ്റം കുറിച്ച നിതീഷിന് അടുത്ത ഐ പി എൽ സീസണിൽ പ്രതീക്ഷയേറെ. ഇപ്പം എൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇന്ത്യ കളിക്കുക എന്നുള്ളത്. അത് എങ്ങനെയായാലും ഇല്ല, ഐ പി എൽ ആയാലും ഐ പി എൽ വഴി ആയാലും രഞ്ജി ട്രോഫി പെർഫോമൻസ് വെച്ചിട്ടായാലും ഇന്ത്യ കളിക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ക്രിക്കറ്റിനെ ഗൗരവമായി സമീപിക്കാൻ തുടങ്ങിയത് ശ്രീശാന്ത് കാരണമെന്നും നിതീഷ് പറയുന്നു. അദ്ദേഹത്തെ കണ്ടിട്ടാണ് ഞാൻ ബോൾ അറിയാൻ തന്നെ തുടങ്ങിയത് തന്നെ. അത് ഭയങ്കര വലിയൊരു മോട്ടിവേഷനാണ്. ശ്രീശാന്തിൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതിൽ, പുള്ളിയുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നതിലെല്ലാം ഭയങ്കര വലിയ സന്തോഷമുള്ള കാര്യമാണ്. ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.